ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ആദ്യം തന്നെ വിഷു ആശംസകൾ നേരുകയാണ്. എന്താ, എല്ലാവരും ഇപ്പം നല്ല തിരക്കിലാവും, വിഷുവിൻ്റെ ഒക്കെ തിരക്കിലാവും. അപ്പോൾ വിഷുവിന് വിളമ്പാൻ പറ്റിയ ഒരു റെസിപ്പിയായിട്ട് ഞാനിന്ന് വന്നിട്ടുള്ളത് ഇഞ്ചിമ്പുളിയിട്ടാണ്. ഇവിടെ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഇഞ്ചിമ്പുളി എന്നാണ് പറയുക. നല്ല കുറച്ചൊക്കെ കാര്യങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം കാണാൻ നോക്കുക. അപ്പോൾ അതിലൊക്കെ ആഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റും, അല്ലെങ്കിൽ സ്കിപ്പായി പോവും. ഇവിടെ തൃശ്ശൂർ സ്റ്റൈലിൽ തൃശ്ശൂർ ഭാഗത്ത് വെക്കുന്ന രീതിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. കുറച്ചൊക്കെ ഒന്ന് കാര്യങ്ങളും നോക്കി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് ഇഞ്ചിമ്പുളി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറൊക്കെ ഒന്നും ചെയ്തോളോ, മാക്സിമം ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളോ കേട്ടോ. അപ്പം ഞാനിത് ഇവിടെ കുറച്ചധികം ഇഞ്ചിമുളി ഉണ്ടാക്കുക. ആകെ വിഷുവിന് ഓണത്തിനാണ് ഇവിടെ ഇഞ്ചിമുളി ഉണ്ടാക്കുക. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറച്ചധികം ഉണ്ടാക്കും. അപ്പം ഞാനിപ്പോൾ അരക്കിലോ പുളി വെച്ച് ഉണ്ടാക്കണതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഞാനിവിടെ സാധാ പച്ചവെള്ളത്തിലാണ് കേട്ടോ, ഒരു മണിക്കൂറൊന്ന് കുതിരാൻ വയ്ക്കുന്നുണ്ട്. ചൂടുവെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ചൂടുവെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്യുക, ഒരു കുഴപ്പമില്ല. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് പിഴിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും പറയാനില്ല. നമ്മൾ ആ പുളിയുടെ സത്ത് കിട്ടണ വരെ ഒന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ. പിന്നെ ഇതിൽ ആഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഇതൊക്കെ കുറച്ചധികം വേണം നമുക്ക്. എന്താ വെച്ചാൽ പകുതിയാണ് ഇപ്പം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ആ പുളി വെള്ളത്തിലേക്ക്. ഇപ്പം പകുതി ആഡ് ചെയ്യും, പകുതി വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യണത്. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല. കുറച്ച് ഉള്ളി എടുക്കുക, നിറച്ച് ഉള്ളി ഇട്ട് അത്രയും നന്നായി. ഇഞ്ചി കുറച്ചധികം വേണം, ഒരു വലിയൊരു കാ കിലോ ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. കാ കിലോ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു കാ കിലോ തന്നെ ഉള്ളി കൊടുക്കാം, അതിങ്ങനെ ചെറുതായി കട്ട് ചെയ്തതാണ്. പിന്നെ പച്ചമുളക് എരിവനുസരിച്ച് ഒരു കുറച്ചെടുക്കുക, ഒരു അഞ്ചോ പത്തെണ്ണം എടുത്താൽ നന്നായി. പിന്നെ ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കാ കിലോ എന്നുള്ള അളവൊന്നും ഇല്ല, നമുക്ക് നോക്കിയിട്ട് ആഡ് ചെയ്യുക കേട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ടീസ്പൂൺ കണക്കാട്ടോ ഞാൻ പറയണത്. പിന്നെ ഒരു ടീസ്പൂൺ കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് ഉപ്പ് ഇപ്പം കുറച്ച് ഇട്ടാൽ മതി. പിന്നെ വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നെ ഇടാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇഞ്ചി ആയാലും ഉള്ളി ആയാലും കുറച്ചധികമായി നല്ല ടേസ്റ്റാണ് കറിക്ക്. നമ്മൾ ഇഞ്ചിമുളിക്ക് എപ്പോഴും ഇഞ്ചിയുടെയും ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് നിൽക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാലും നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം വയ്ക്കാൻ. അപ്പോൾ അത് വെച്ചിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തിളച്ച് വരുമ്പോൾ ഇങ്ങനെ പൊന്തിയൊക്കെ വരും. അപ്പോൾ നമ്മളൊന്ന് അവിടെ നിന്നിട്ട് ഇളക്കി അത് വെച്ചിട്ട് ഇങ്ങോട്ട് പോകരുത്, ചിലപ്പോൾ തിളച്ച് പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ട്. മൺചട്ടിയിലൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അത് ചട്ടി ചൂടായി കഴിഞ്ഞാൽ തിളച്ചിങ്ങനെ പെട്ടെന്ന് പോവും. അതേപോലെ വറ്റിയും കിട്ടുമ്പോൾ മൺചട്ടിയിൽ വെക്കുകയാണത് ഇപ്പോഴും നല്ലത്. അപ്പോൾ ആ തിളച്ചൊക്കെ ഒന്ന് പൊന്തുമ്പോൾ തീയൊന്ന് സിമ്മിലിടാം. ഞാൻ ഫുള്ളിയിൽ ഇട്ടിട്ടാണ് തിളപ്പിക്കാൻ വയ്ക്കണേ കേട്ടോ. ഒന്ന് സിമ്മിലാക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് തിളച്ച് പൂവില്ല. അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിളച്ച് പോകണ്ട, അല്ലെങ്കിൽ പെട്ടെന്ന് തിളച്ച് പോകും കേട്ടോ അത്. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഞാൻ ഒരു കിലോ ശർക്കര, ഒരു കിലോ വെല്ലം എന്ന് പറയും, ഒരു കിലോ ശർക്കര, ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ശർക്കരയ്ക്ക് കല്ലൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഡയറക്റ്റ് പുളിയുടെ കുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആഡ് ചെയ്തപ്പോൾ ഇതിൽ ശർക്കരയിൽ കല്ലുള്ള കാരണമാണ് ഞാൻ ഉരുക്കിയിട്ട് ആഡ് ചെയ്യണത്. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ശർക്കരയ്ക്ക് കല്ലില്ലെങ്കിൽ ഡയറക്റ്റ് ആഡ് ചെയ്യുക കേട്ടോ. അത് ശർക്കര ആഡ് ചെയ്യുന്നതിന് മുമ്പ് പുളി നന്നായി തിളച്ച് പുളിയുടെ കുത്ത്, നമുക്ക് ആ പുളി എടുത്ത് നോക്കുമ്പോൾ പുളിക്കൊരു കുത്തുണ്ടല്ലോ, ആ കുത്ത് പോണ വരെ തിളക്കണം കേട്ടോ. അതാണ് കുറച്ചൊക്കെ ഒന്ന് ക്ഷമിച്ച് ചെയ്യാന്ന് വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള കറി ഉണ്ടാക്കാം. പിന്നെ ഇത്ര ക്വാണ്ടിറ്റിയിലൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് പുളി എടുത്തിട്ടൊക്കെ ചെയ്യാം, കാക്കിയിലൊക്കെ പുളിയൊക്കെ എടുത്തിട്ട് ചെയ്യാം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ മക്കൾക്ക് ഇഷ്ടമായ കാരണം കുറച്ചധികം ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ ഇളക്കി നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പുളിയുടെ കുത്തൊക്കെ പോയി. ഞാൻ ശർക്കര ഉരുക്കിയത് ഞാൻ ഒരു കിലോ ഉരുക്കി വെച്ചു എന്ന് മാത്രം നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഈ ഒരു കിലോ ശർക്കര എനിക്ക് മുഴുവൻ ആഡ് ചെയ്യേണ്ടി വന്നു കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് ചില നേരത്ത് കിട്ടണ പുളി എപ്പോഴും ചിലപ്പോൾ മധുരമുള്ള പുളിയാവും. അപ്പോൾ അധികം ശർക്കര ആഡ് ചെയ്യേണ്ടി വരില്ല. പക്ഷേ ഇത് നല്ല പുളിയുള്ളതായിരുന്നു. അപ്പോൾ ശർക്കര എനിക്ക് ഇത്തിരി അധികം ആഡ് ചെയ്യേണ്ടി വന്നു. അപ്പം നമ്മുടെ കയ്യിൽ കിട്ടുന്ന പുളിയുടെ ടേസ്റ്റും നമുക്ക് നോക്കുമ്പോൾ അറിയാലോ മധുരമുണ്ടോ എങ്ങനെയാണെന്നൊക്കെ അറിയാലോ. പിന്നെ കുറച്ച് എപ്പോഴും ശർക്കരയ്ക്ക് ഉരുക്കി വയ്ക്കും, കുറച്ച് അധികം ഉരുക്കി വയ്ക്കാം. പിന്നെ വീണ്ടും ആ നേരത്ത് ഉരുക്കാനോ നിൽക്കണ്ടല്ലോ.
അപ്പം അത് അവിടെ കിടന്ന് ശർക്കരയും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി തിളയ്ക്കണം കേട്ടോ, നന്നായി തിളയ്ക്കണം. ആ തിളയ്ക്കണയിലൊക്കെയാണ് കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. ഇതിപ്പോൾ പുളിയുടെ കുത്ത് പോവാണ്ട് നമ്മൾ ശർക്കര ഒഴിച്ചാൽ പിന്നെ പുളിയുടെ കുത്ത് പോവില്ല അത്. അപ്പോൾ പുളിയുടെ കുത്ത് പോയി കുറച്ച് നേരം ഒന്ന് ക്ഷമിച്ച് നിന്ന് നല്ല ടേസ്റ്റോടുകൂടി എടുക്കാം. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഇഞ്ചിക്കറിയാണ്. പിന്നെ ഇത് നോക്കുമ്പോൾ ഇതിപ്പിൻ്റെ ഓഫ് ചെയ്യുന്ന കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇളക്കണ കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ കണ്ടോ ഫുള്ളും പോവാണ്ട് ഇങ്ങനെ ഇത്തിരി ഒട്ടിപ്പിടിച്ചിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മളെടുക്കേണ്ട സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ പൊട്ടിത്തെറിക്കും, വെള്ളമൊക്കെ വറ്റി അതിങ്ങനെ പൊട്ടിത്തെറിക്കില്ലേ. നമ്മൾ കാളാനൊക്കെ വയ്ക്കുമ്പോൾ കുറുക്ക് കാളാനൊക്കെ വയ്ക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കണ പോലെ ഇഞ്ചും പുളിയും അതേപോലെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തെറിക്കും. ആ ഒരു സ്റ്റേജാവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ മൺചട്ടിയിലാണ് വയ്ക്കണമെന്ന് വെച്ചാൽ കുറച്ച് നേരം കൂടി അവിടെ ഇരിക്കുമ്പോൾ, ഇപ്പോൾ തലേദിവസമൊക്കെയാണ് നമ്മൾ ഇഞ്ചി വിഷുവിൻ്റെ തലേദിവസം അതിൻ്റെ തലേൻ്റെ തലേദിവസമൊക്കെയാണ് നമ്മൾ ഇഞ്ചിക്കറി ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ അതിരുന്ന് പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് നല്ല ഇങ്ങനെ എന്താ പറയുക കട്ടിയായിട്ട് വരും. പിന്നെ ഇത് വെന്തുണ്ട് നമുക്ക് കടുവറക്കണ കാര്യങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിൻ്റെ വെളിച്ചെണ്ണ തന്നെ ചെയ്യണം കേട്ടോ. നമ്മൾ ഇതൊന്നും വേറെ ഓയിലൊന്നും ആഡ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല, വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം. അപ്പോൾ വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 1/2 ടീസ്പൂൺ ആഡ് ചെയ്യണ കടുക് കുറച്ചധികം വേണം, എന്താ വെച്ചാൽ ഇത്രയും ക്വാണ്ടിറ്റിയിലുണ്ടല്ലോ. അപ്പോൾ 1/2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്യും. ഉലുവ അധികം വേണ്ട കേട്ടോ, ഉലുവ പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടും, ഇപ്പോൾ കയ്പ്പുരസം വരുമല്ലോ. പിന്നെ ഞാൻ ആഡ് ചെയ്യണത് ഉഴുന്നും പരിപ്പാണ്. ഉഴുന്നും പരിപ്പ് ഇവിടെ കടിക്കാൻ മക്കൾക്ക് ഇഷ്ടമായ കാരണം ഞാൻ 2 ടീസ്പൂൺ ആഡ് ചെയ്യണു. അത്ര ഇഷ്ടമല്ലെങ്കിൽ അത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തൊന്ന് നന്നായി ഒന്ന് ഇളക്കുക. അതിന് ശേഷം 3-4 വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ആദ്യം അരിഞ്ഞ് പകുതി ഇട്ടുണ്ടല്ലോ അതിൻ്റെ ബാക്കി ഉള്ളി ഇഞ്ചി പച്ചമുളക്. പച്ചമുളക് ഞാൻ മുഴുവൻ ആഡ് ചെയ്യുന്നില്ല, എന്താ വെച്ചാൽ ആഡ് ചെയ്ത് വന്നപ്പോൾ നല്ല എരിവായി കറിക്ക്. അപ്പോൾ കുറച്ച് ആഡ് ചെയ്യണുള്ളൂ, 3-4 പച്ചമുളകാണ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതും ഈ പറഞ്ഞ പോലെ കുറച്ച് നേരം ഒന്ന് ക്ഷമിച്ച് നിന്ന് തീ സിമ്മിലിട്ട് നന്നായി വറുത്തെടുക്കണം. എന്നാലാണ് ഈ ഉള്ളിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുള്ളൂ. പെട്ടെന്നൊന്ന് വറുത്ത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ആ ഉള്ളി ഉള്ളക്കൊന്നും ആവാണ്ട് ഒരു ടേസ്റ്റ് തോന്നില്ല. തീ സിമ്മിലിട്ട് ക്ഷമിച്ച് ഇത്രയും നേരം നമ്മൾ ക്ഷമിച്ച് പുളി സെറ്റ് ചെയ്തില്ല. അപ്പോൾ ബാക്കിയും കുറച്ച് നേരം കൂടി ഒന്ന് ക്ഷമിച്ച് നിന്നാൽ നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് വിഷുവിന് കറി ഇത് ഇഞ്ചിമുളി വിളമ്പാം. അപ്പോൾ അതൊന്ന് നമ്മുടെ ഉള്ളി ഒന്ന് മൂക്കണം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാട്ടോ. ഉള്ളി വല്ലാണ്ട് മൂക്കരുത്, ചെറിയൊരു ബ്രൗൺ നിറാവാനോ പാടുള്ളൂ. അല്ലെങ്കിൽ ആ കഴിഞ്ഞ ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ഇത്രയും നേരം കഷ്ടപ്പെട്ടത് വെറുതെ ആവും. ഇനി ഇപ്പം കണ്ട ഈ ഒരു സ്റ്റേജിൽ മതി കേട്ടോ, ചെറുതായി ഒന്ന് ഫ്രൈ ആയി വന്നിട്ട് ഇനി നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വീഡിയോ എടുക്കണ നേരത്ത് ഇവിടെ കറണ്ട് പോയി, അപ്പോൾ ചില ഭാഗമൊക്കെ ഒന്ന് എന്താ പറയുക ഇരുട്ടിലാണ് നിൽക്കണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസമായി, ഇപ്പോൾ ഞാൻ തലേദിവസമാണ് വെച്ചത്, കറണ്ട് പോയ കാരണം അന്ന് കാണിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി സെറ്റാക്കി എടുത്തിട്ട് നല്ല സൂപ്പർ ടേസ്റ്റും മധുരവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ്. ആ 1 കിലോ ശർക്കര എനിക്ക് മുഴുവൻ ആഡ് ചെയ്യേണ്ടി വന്നു കേട്ടോ. കണ്ടപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ട് നമ്മുടെ ഇലയിൽ വിളമ്പുമ്പോൾ ഇങ്ങനെ ഒലിച്ചൊന്നും പോവാത്ത വിധത്തിലായിട്ട് ഇത് കുറച്ച് നേരം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസമൊക്കെ ആവുമ്പോൾ അതിലും കട്ടിയാവും കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.